മേരി ക്രിസ്മസ് മച്ചാന്മാരേ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വശവ ചേച്ചിയുടെ വെള്ളാന്റെ ഫ്രണ്ടിലാണ്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് മച്ചാന്മാർ നിങ്ങളുടെ ഫ്രണ്ടോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് കേക്ക് തന്നെയാണ് മച്ചാന്മാരെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മച്ചാന്മാരെ, നമ്മൾ ഇന്ന് നിൽക്കുന്നത് വൈഷ്ണവ ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിലാണ്. അപ്പം വൈഷ്ണവ ചേച്ചി ആരാന്ന് വെച്ചാൽ നമ്മുടെ ഒരു സീനിയർ തന്നെയാണ്. പ്ലം ഫാക്ടറിയുടെ ഓണറായുള്ള വൈഷ്ണവ ചേച്ചിയും അതിന്റെ സ്റ്റോക്ക് ഹോൾഡറായ ആർദ്ര ചേച്ചിയാണ് നമ്മുടെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മള് ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു കേക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്കത് സ്പോൺസർ ചെയ്യുന്ന വൈഷ്ണവ ചേച്ചിയാണ്. അതൊരു ട്രബിൾ കേക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മച്ചാന്മാരെ, നമ്മുടെ കുക്കിങ്ങിന് വേണ്ട സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ആഴ്ച പോലെ മാജിക്കിലൂടെ അബ്രാകഡാബ്ര. ഓ മച്ചാന്മാരെ, മന്ത്രം മാറിപ്പോയി. അങ്ങേ യിപ്കൈ. ഓ ഈ പ്രാവശ്യം മന്ത്രം പലിച്ചു മച്ചാന്മാരെ. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കുകളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ചേച്ചിമാരെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചേച്ചിമാരെ ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പറയുന്നതാണ് മച്ചാനെ അടുത്ത ഭാഗ്യം മച്ചാനെ? ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അതെ, ഇതിന്റെ അത് ആദ്യം തന്നെ പഞ്ചസാരപ്പൊടി 1 കപ്പ്, പിന്നെ മൈദയും കോൺഫ്ലോറും കൂടെ കേക്ക് ഫ്ലോർ ആയിട്ട് 1 കപ്പ്, കൊക്കോ പൗഡർ 1/3 കപ്പ്, ഇല്ലെങ്കിൽ ബൂസ്റ്റ് ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോൾട്ട്, അതായത് അരിപ്പ. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മനസ്സിലായിരിക്കും. നമുക്ക് അപ്പൊ കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ആദ്യം തന്നെ മൈദ, മൈദയും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തതാണിത്. 1 കപ്പ് മൈദയ്ക്കകത്ത് നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് 2 കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടേക്കുന്നത്. അപ്പൊ അതാദ്യം അരിക്കും. പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്. പഞ്ചസാര പൊടിച്ചതാണ് അത്. 1 കപ്പ് ഇട്ടു. മധുരത്തിന് നമുക്ക് കൊക്കോ പൗഡർ 1/3 കപ്പ്, അതായത് 85 ml. ഉപ്പ് ആവശ്യത്തിന്. ഇതാണ് മച്ചാന്മാരെ ടീ ടേബിൾ സ്പൂൺ ആണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ സ്പൂൺ. ഇതാണ് ടീസ്പൂൺ അല്ലേ? അതെ. ഇത് നമ്മൾ ഇത് 1 ടീസ്പൂൺ. ഇത് വലിയ ടീസ്പൂൺ, അത് ചെറിയ ടീസ്പൂൺ. അതന്നെ, ഇത് 1 ടീസ്പൂൺ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ സെയിം എമൗണ്ടിലാണ് എടുക്കുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്, ഒരെണ്ണം സോഡ, ഒരെണ്ണം പൗഡർ. പൗഡർ ഇത് സോഡ, ഇത് ബേക്കിംഗ് സോഡ. ആ അത് ദേ കറക്റ്റ്. 1 ടീസ്പൂൺ ചേച്ചിക്ക് തരുന്നുണ്ട്. ഒരു സ്പൂൺ എടുത്ത് ഇളക്കി കൊടുക്കാൻ അത്ര നല്ലത് ഇതിപ്പം. അപ്പൊ നമ്മള് ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെറ്റർ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മള് നേരത്തെ അരിച്ചു വെച്ചേക്കുന്ന പൊടികളെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എന്നൊക്കെ എടുക്കണ്ടെന്ന് വെച്ചാൽ 1/2 കപ്പ് പാല്, തിളപ്പിച്ച പാല്. കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ, എന്തേലും വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ വാനില എസെൻസ്, 2 മുട്ട. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോ നമ്മള് 1/2 കപ്പ് വെള്ളത്തില് 1/2 ടീസ്പൂൺ ചൂടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മള് 1 ടീസ്പൂൺ വിനാഗിരി. അപ്പം ആദ്യം തന്നെ ഒരു കുഴി എടുക്കുക. ഒരു കുഴി വെട്ടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മുട്ട, മുട്ട അറിഞ്ഞ കുഴി കണ്ടപ്പോഴാ നമ്മുടെ മാക്കാൻ മച്ചൻ വരാനുണ്ട് മച്ചാന്മാരെ. പുഴുകി മുട്ടയാണ്, പുഴുകി മുട്ടയാണ്. രണ്ട് മുട്ട, 1/2 കപ്പ് പാൽ അളന്ന് വെച്ചിട്ടുള്ളതാ. അപ്പൊ അതുകൂടെ ഒഴിച്ച് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും വാനില എസൻസും കൂടെ 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ.
അപ്പൊ ഇനി ഇതൊന്നെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചോ. ഇതാണ് വിസ്ക്, അറിയാൻ മേലാത്തവർക്ക് ഇതാണ് വിസ്ക്. അപ്പൊ ഒന്നെങ്കിൽ വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ട്, ബീറ്റർ വെച്ച് നന്നായിട്ട് ചോക്ലേറ്റിന്റെ ഫ്ലേവർ കൂടാനാട്ടോ. അതും ഒരു ടീസ്പൂൺ ആണ്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ ഇതിനകത്തോട്ടിട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. നമ്മുടെ ഒരു 7 ഇഞ്ചിന്റെ മോൾഡ് ആണ്. നമ്മളില്ലേ, ഇനി നമ്മള് നന്നായിട്ട് ബട്ടർ തേച്ചിട്ട് ഇതിന്റെ അത് കൊക്ക പൗഡർ ഇട്ട് ഡസ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നതാ. അപ്പം കേക്ക് വിട്ട് കിട്ടിക്കോ. ഞാനത് കരിഞ്ഞു പിടിച്ച ഒരു കിലോടെ കേക്കാണ് മച്ചാമ്മ നമ്മളിപ്പോ ഉണ്ടാക്കുന്നത്. ഇനി നമ്മള് ഓവൻ ഇത് 180 ഡിഗ്രി ഇതില് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് നമ്മൾ ടാപ്പ് ചെയ്ത് ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ മൊത്തം പോയിട്ട് നേരെ എടുത്ത് വെക്കുക 40 to 45 minutes. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും ആയിക്കോളും, ഇടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ക്രീമിലോട്ട് പോവാം. നമുക്ക് റിച്ചിന്റെ ചോക്ലേറ്റ് ക്രീമാണ് എടുക്കുന്നത്. അത് നമ്മൾ 1 cup ഇതാ എടുത്തിട്ടുണ്ട്, അളന്ന് എടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ആവശ്യത്തിന് പഞ്ചസാര, അളവൊന്നും ഇല്ല. നമുക്ക് ഇത് കട്ടി കിട്ടുന്ന പൊടിച്ച പഞ്ചസാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് എന്നെ വിളിച്ചത്. നമ്മുടെ ബീറ്റർ ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇച്ചിരി ഒന്നതാ പതയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് തന്നെ അപ്പൊ 43 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഹൈറ്റ് നോക്കിയാൽ അടുത്ത ചോക്ലേറ്റ് ഗണേഷ്. ഗണേഷ് എന്നിട്ട് ഇത് ഏകദേശം തിളച്ചിട്ട് ചൂടായി വരുമ്പഴത്തേനും ഒരു ക്ലീൻ ബൗള്, വെള്ളം ഒന്നും ഒട്ടും കാണല്ലോ കേട്ടോ, ഇല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആവത്തില്ല. ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ബൗൾ ഇതിന്റെ മുകളിലോട്ട് വയ്ക്കുക, തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു 100 gram ചോക്ലേറ്റ് അരിഞ്ഞു വെച്ചിട്ടുള്ളതാ. നല്ല പഞ്ഞു പോലത്തെ ചോക്ലേറ്റ്. നേരത്തെ ഒന്നിത് ചൂടിന്റെ മുകളിൽ വെച്ചു, അതാ ഒന്ന് മെൽട്ട് ആയിട്ടിരിക്കുന്നത്. ഇത് പ്യുവർ ടെംപ്റ്റേഷന്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നമ്മുടെ വേറൊരു ബ്രാൻഡ് അംബാസിഡർ. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആണെങ്കിലും യൂസ് ചെയ്യാവേ. നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. ചൂട് പോയിട്ടില്ല, ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം.
ബാക്കിതിനു വേണ്ടിയിട്ടുള്ള ഗനാഷ് ക്രീം ഇടക്കിടാനും ഷുഗർ സിറപ്പ് ഇത് പഞ്ചസാരയും വെള്ളവും കൂടെ തിളപ്പ് ചേർക്കാം. ചെറിയ ചൂടുണ്ട്, അപ്പൊ പൊടിഞ്ഞു പോകാതെ നോക്കണം. കംപ്ലീറ്റ് ചൂട് മാറിയിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത്. നമ്മുടെ വിശപ്പ് കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതാണ്. അപ്പോ ഗൈസ്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ മൂന്ന് ലെയർ ആയിട്ട് നമ്മൾ കട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ ലെയറിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യും. ഇതിന്റെ അടിയിൽ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തു ഫസ്റ്റ് വന്ന സിറപ്പ് അഖിലിന്റെ ഷുഗർ സിറപ്പ് നനച്ചു വിടുക. പിന്നെ നമ്മൾ നമ്മുടെ ക്രീം കണ്ടോ, അത് ഡാർക്ക് കളർ മാറി, അത് അതിന്റെ ഒരു ലൈറ്റ് കളർ ആയപ്പോഴത്തേക്കും അതിന്റെ ഒരു ഭംഗിയുണ്ടോ. ഇനി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് വിടുവാണ്. നമ്മളിപ്പോ 1 kg കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ചേച്ചി 2 kg 3 kg 4 kg എല്ലാം ചെയ്യുന്നതാണ്. 4 kg ഒന്നുമില്ല അല്ലേ. ഇനി ഇത് സത്യം പറഞ്ഞ ഒരു 10 minutes ഫ്രിഡ്ജിൽ വെക്കുക വേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഗനാഷ് വെക്കേണ്ടത്. ടൈം ഇല്ലാത്തതുകൊണ്ട് അതെ, ബാക്കി കുക്കറി ചാനലുകളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാമായിരുന്നു. പക്ഷെ നമ്മൾ പ്യുവർലി റിയാലിറ്റി ആയതുകൊണ്ട് നമ്മള് കാര്യമായിട്ട് നമ്മൾ കാര്യം പറയാം. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്, കാരണം ഇതിനകത്ത് ചിലപ്പോ ഒരു തരിതരിയൊക്കെ കാണുമായിരിക്കും. നമ്മുടെ കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ സൈഡ് ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് 10-20 minutes ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ബാക്കി ടോപ്പിംഗ് അപ്പൊ മച്ചാമാരി. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ വൈഷ്ണവ ചേച്ചിയുടെ ലൈഫ് സ്റ്റോറിയാണ്. അതായത് എങ്ങനെ വൈഷ്ണവ ചേച്ചി ഇത്രയും വലിയൊരു സംരംഭം തുടങ്ങി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ വൈഷ്ണവ ചേച്ചി പറയും, ഇത് എന്താണ് നമ്മുടെ ഈ പ്ലം ഫാക്ടറി ഇൻസ്പിറേഷൻ, എന്താണ് ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം, എന്തുകൊണ്ടാണ് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ നിന്ന് നമ്മൾ അല്ലെ ഇപ്പോഴും നമ്മള് ഈ കേക്ക് സാധാരണ സക്സസിൽ എത്താനുള്ള കാരണം തീർച്ചയായിട്ടും ലോക്ക്ഡൌൺ തന്നെയാണ്. പിന്നെ എന്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്റെയും എന്റെ ഒരു ഫ്രണ്ടിന്റെയും അതായത് ക്ലാസ്മേറ്റിന്റെ. അപ്പൊ ഞങ്ങൾ ശിവപ്രിയ കോളേജിലെ. അപ്പം അവളിങ്ങനെ പറഞ്ഞു നിങ്ങക്ക് തുടങ്ങി കൂടെ, ഞങ്ങൾ രണ്ടുപേരും എന്റെ ഫ്രണ്ട് സൂരജ് നേരത്തെ അറിയാമോ യൂട്യൂബല്ലേ. കോളേജിൽ ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട്, ഞങ്ങളെന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ ബേക്കലേഷ്യസിനായിരുന്നു ആദ്യം തുടങ്ങിയത്. അപ്പം ഞാനും എന്റെ ഒരു ക്ലാസ്മേറ്റും കൂടെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ തന്നെ ക്ലാസ്മേറ്റ് ശിവപ്രിയ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ജസ്റ്റ് ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ തുടങ്ങി, വീട്ടിലും വലിയ സീൻ ഒന്നും ഇല്ല, വീട്ടിലെ സപ്പോർട്ടാണ്, അതുകൊണ്ട് തുടങ്ങി. അപ്പം തുടങ്ങി, വലിയ സീനില്ലായിരുന്നു, കാരണം ചെറുതായിട്ടൊക്കെ ബേക്ക് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് ഒരു ഫിനിഷ്ഡ് കേക്ക് എന്ന് പറയാനായിട്ട് എന്റെ ബർത്ത്ഡേ ആയിരുന്നു തന്നെ ഉണ്ടാക്കിയത്. അപ്പൊ അത് കണ്ടു, പിന്നെ ചേട്ടന്റെ ബർത്ത്ഡേക്ക് പറഞ്ഞു ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സംഭവം തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ നന്നായിട്ട് പോകുന്നുണ്ട്. ആദ്യത്തെ ഒരു തുടങ്ങി ഫസ്റ്റ് ഡേ തന്നെ ഒരു ഓർഡറും കിട്ടി. പിന്നെ അങ്ങോട്ട് ഇടയ്ക്ക്
വിഷ്ണുമച്ചാന്റെ ബർത്ത്ഡേക്ക് നമ്മള് കേക്ക് ഓർഡർ ചേച്ചി, ആരെങ്കിലും മനസ്സില്ല ഇൻസ്റ്റാൾമെന്റില് കേക്ക് ഓർഡർ ട്രാൻസ്ഫർ ചെയ്യാൻ കേക്ക് എല്ലാം ഓർഡർ ചെയ്ത് എല്ലാരും ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുക. അപ്പൊ തന്നെ വിഷ്ണുമച്ചാന്റെ വിളിച്ചിട്ട് പറയാ, എടാ കൊറോണ സീനാണ്, വീട്ടിലൊന്നും നടക്കത്തില്ല, സമ്മതിക്കത്തില്ല, പൈസ ഇല്ല, പൈസ ഇല്ല, നാലായിട്ട് മുറിച്ച ഒരു പീസ് ഞാൻ ഒരു പീസ് വരെ ഒരു പീസ് അകലെ മാക്കാനും കൂടെ വരുന്നത്. ഇപ്പൊ മച്ചാമാരെ, നമ്മുടെ കേക്ക് എല്ലാം സെറ്റായി കാണും, നമ്മളിപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കൂളൊക്കെ ചെയ്ത് ഇപ്പൊ എല്ലാം മൂടെല്ലാം സെറ്റായി. ഇനിയിപ്പം നമ്മള് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മള് 3 ചെറീസ് വെച്ചിട്ടുണ്ട്, നമ്മുടെ സിൽവർ ബോൾ കഴിക്കാന്നാണ്, ലീഫ് പോലെ കൊടുക്കാൻ, ലീഫ് പോലെ വരുമോന്നറിയില്ല എന്നാലും. ഗൈസ്, നമ്മൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൈഷ്ണവ ചേച്ചിയുടെ പേരൻസിനെയാണ്. വൈഷ്ണവ ചേച്ചിയുടെ അച്ഛൻ, അമ്മ. അപ്പോ ഇത്രയും സപ്പോർട്ടീവ് ആയത് നമ്മുടെ വൈഷ്ണവ ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ടൊക്കെ കൊടുത്ത് വൈഷ്ണവ ചേച്ചിനെ ഈ ഒരു നിലയിലാക്കിയതിന് നമുക്ക് ആന്റിയുടെ അംഗങ്ങളോട് വലിയൊരു നന്ദി പറയാം. അപ്പൊ നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ അംഗിളിന് ആന്റിക്കും കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം മേരി ക്രിസ്മസ്. ക്യാമറമാൻ ഇന്ന് പിടിക്കൂ പ്ലീസ്. അപ്പൊ മച്ചാമാരെ, നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ നമ്മളിവിടെ തീർക്കുകയാണ്. എല്ലാവർക്കും ഒരു മേരി ക്രിസ്മസ് ഞങ്ങളുടെ പിന്നെ സന്തോഷവും സമൃദ്ധിയുടെയും ഒരു ക്രിസ്മസ് ഞങ്ങളുടെ മേരി ക്രിസ്മസ്. നന്ദി, നമസ്കാരം.